നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ തെറ്റിദ്ധാരണകൾ മാറി നന്ദേട്ടന് കാര്യങ്ങൾ മനസ്സിലാവുന്ന ആ സമയം വരെ മാത്രമേ ധനുഷിന് ഇവിടെയും എവിടെയും സ്ഥാനമുള്ളൂ. പിന്നെ അവര് പറയുന്നതും നടത്താൻ ഉദ്ദേശിക്കുന്നതല്ല, അവരുടെ വെറും സ്വപ്നങ്ങൾ മാത്രമാണ്. ഒരു കണക്കിന് താൻ പറയുന്ന പോലെ ധനുഷ് ഇവിടേക്ക് തിരികെ വരണം. കൺമുന്നിലും കയ്യെത്തും ദൂരത്തും അവനുണ്ടാവണം. എങ്കിലേ ഈ വീട്ടിലെ എല്ലാവരെയും എല്ലാം ബോധ്യപ്പെടുത്താനാവൂ. ഉണ്ടാവും, കൺമുന്നിൽ തന്നെ ഉണ്ടാവും. കയ്യെത്തി പിടിക്കാൻ പാകത്തിന് തൊട്ടു മുന്നിൽ തന്നെ ഉണ്ടാവും ഈ ധനുഷ്. പക്ഷെ എത്ര പിടിക്കാൻ നോക്കിയാലും പിടി തരില്ല എന്ന് മാത്രം. എല്ലാത്തിനും ഒടുവില് തോറ്റവശയായി നമ്മുടെ മുന്നിൽ അടിയറവ് പറഞ്ഞിരിക്കുന്ന അർച്ചനയോട് എനിക്കെല്ലാം പറയണം. അവള് കരുതിയ ഒരാളല്ല ഈ ധനുഷെന്ന്. അങ്ങനെ അടിയറവ് പറയേണ്ടി വന്നോ? അതാ ധനുഷ് എന്ന് പറയുന്നവനെ കൊന്നതിന് ശേഷം നിയമത്തിന് മുമ്പിലായിരിക്കും സച്ചേട്ട. ആ ഒരു തീരുമാനത്തിലും ധൈര്യത്തിലും തന്നെയാ ഞാൻ ഉപജീവിക്കുന്നത്. കുറെ സ്വപ്നങ്ങളായിട്ട് ജീവിച്ച് അത് കിട്ടാതെ പോകുന്ന സ്നേഹയ്ക്ക് വേണ്ടിയല്ലേ സച്ചേട്ട? എനിക്കറിയാം അത് എത്രമാത്രം വേദന തരുന്ന ഒന്നാണെന്ന്. ആ വേദന ഒരിക്കലും സ്നേഹം അനുഭവിക്കില്ല. അനുഭവിപ്പിക്കും ഞാൻ. സ്നേഹം മാത്രമല്ല, നെല്ലിശ്ശേരിയിലെ ഓരോരുത്തരെയും തെരഞ്ഞു പിടിച്ച് കൊല്ലുക അവന്തിക. എന്നിട്ട് വേണം നിന്നോടൊപ്പം സമാധാനമായിട്ട് ഒരു കുടുംബിനിയായിട്ട് ജീവിക്കാൻ. അങ്ങനൊരു ജീവിതം ജയിലിലാവണം. തെറ്റ് ചെയ്തവരും അതിന് കൂട്ടുവന്നവരും എല്ലാവരെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടു നിർത്തണം നമുക്ക്. അതെ സച്ചേട്ട, അത് ഇതുപോലെ നിസ്സാരമായി ഇറങ്ങി വരാൻ കഴിയുന്ന രീതിയിലല്ലാതെ ആവണം. ഇനി സ്നേഹം മറന്ന് ഞാൻ എങ്ങും പോവില്ല. ധനുഷ്, ഞാനിവിടെ നിന്നിറങ്ങിയതിൽ സാറിന് നല്ല വിഷമമുണ്ടായെന്നും നന്ദൻ സാർ പറഞ്ഞു. അതാ ഞാൻ തിരികെ വരാൻ തീരുമാനിച്ചത്. എന്റെ മക്കളിൽ ആരുടെ കണ്ണ് നിറഞ്ഞാലും എനിക്ക് സഹിക്കില്ല.
ധനുഷ് പോയ ശേഷം സ്നേഹയുടെ കണ്ണീര് തോർന്നിട്ടില്ല. അതെത്രയെന്ന് കരുതിയ ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ഞാൻ തന്നെയും കുറ്റം പറയില്ല, താൻ അനുഭവിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ. ധനുഷിന് ഇനി ഒരു വിഷമം ഉണ്ടാവത്തില്ലെന്ന് ഞാൻ വാക്ക് പറഞ്ഞതുകൊണ്ടും കുറെ തവണ നിർബന്ധിച്ചതുകൊണ്ടാണ് കൂടെ വരാൻ ധനുഷ് തയ്യാറായത്. ഇനി ദേവി ഇത് ഈ വീട്ടിലാരും അയാളെ ബുദ്ധിമുട്ടിക്കരുത്. മറ്റെന്തും ഞാൻ സഹിക്കും സർ. ഞാൻ നിങ്ങളെയൊക്കെ പറ്റിക്കാണെന്ന് മാത്രം ആരും പറയാതിരുന്നാൽ മതി. അതുമാത്രം എന്നെ കൊണ്ട് താങ്ങാനാവുന്നതല്ല. ചില തെറ്റിദ്ധാരണകൾ വരുമ്പോ പലതും പറഞ്ഞും ചെയ്തും വിഷമാവും. ആരെന്തു പറഞ്ഞാലും ധനുഷ് നിയമത്തിന് മുന്നിൽ തെറ്റുകാരനല്ലെന്ന് തെളിഞ്ഞില്ലേ? അതിനപ്പുറം വേറെ ആരെ എന്ത് ബോധിപ്പിക്കാനാ? അതുമാത്രമല്ല, ഇത്രയും അലിഗേഷൻ ധനുഷിന്റെ മേൽ ആരോപിച്ചിട്ടും ഇപ്പോഴും ഒരു കണിക പോലും സംശയം എന്റെ അനിയത്തി ധനുഷിന്റെ മേൽ വീഴ്ത്തിയിട്ടില്ല. അതിനർത്ഥം നിങ്ങൾ പരസ്പരം കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാ. കൂടെ ജീവിക്കുന്ന ആളിനെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയ അതിനപ്പുറം വേറൊന്നും വേണ്ട ധനുഷ്. മറ്റാരെന്ന് പറഞ്ഞാലും സ്നേഹ ധനുഷിനെ വിശ്വസിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ബന്ധവും അതുപോലെ ദൃഢമാകത്തേ ഉള്ളൂ. വന്നതും പോയതും എല്ലാം ഇരിക്കട്ടെ, ഇനി ഇതുപോലെ ഓരോ സംഭവങ്ങൾ ഉണ്ടാവാതെ എല്ലാവരും നോക്കണം. അതുപോലെ തന്നെ ആരുടെയും മനസ്സ് വിഷമിപ്പിക്കുകയും ചെയ്യരുത്. ധനുഷ് പോയി റെസ്റ്റ് എടുക്കുക, നമുക്ക് പിന്നീടൊന്ന് സംസാരിക്കണം. അത്യാവശ്യമായി ചില തീരുമാനങ്ങൾ എടുക്കാനുമുണ്ട്. ശരി സർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.